നമസ്കാരം. ആയുർവേദം ബിന്ദു വിനയകുമാർ എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ഇപ്പോൾ വർഷ ഋതു തുടങ്ങി, എല്ലായിടത്തും മഴയും ശക്തമായ മഴയും വെള്ളവും ഒക്കെ ആയി തുടങ്ങി. മനുഷ്യ ശരീരത്തിലും അതനുസരിച്ചുള്ള ദോഷങ്ങളെല്ലാം, ത്രിദോഷങ്ങൾ കോപിക്കാനും അതുപോലെ തന്നെ അഗ്നിമാന്ദ്യം തുടങ്ങിയ അവസ്ഥകളൊക്കെ മനുഷ്യരുണ്ടാകുന്നു. ഈ സമയമാണ് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും നല്ലതെന്നാണ് നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മരുന്ന് കഞ്ഞി കഴിക്കുന്നത്. ഒരു ഒരു കാലത്തേക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള ആരോഗ്യം സൂക്ഷിച്ച് വെക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കോപിച്ചിരിക്കുന്ന ദോഷങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നതിനുമൊക്കെ ആ ഉണ്ടാകുന്ന ആ ആയുർവേദ കഞ്ഞി, കർക്കിടക കഞ്ഞി എന്നാണ് പറയുന്നത്, അത് ഇവിടെ ഉണ്ടാക്കാനാണ് പോകുന്നത് നമ്മളിന്ന്. ഒരുപാട് തരം മരുന്നുകളെല്ലാം കൂടി അരച്ച് ഒരുപാട് തരം പൊടികളൊക്കെ ഇട്ട് ഒന്നുമല്ലാതെ ഓരോന്ന് ഗുണത്തെ, ഓരോ ദോഷത്തെയും ഓരോ ഗുണത്തെയും പ്രത്യേകം പ്രത്യേകം കണക്കാക്കി തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് മരുന്നുകൾ ചേർത്ത് വളരെ ഗുണപ്രദമായ നല്ല ഒരു കഞ്ഞി കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ നല്ല ഒരു കഞ്ഞിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുറുന്തോട്ടിയാണ്, നമ്മുടെ പറമ്പിലൊക്കെ സാധാരണ കാണുന്നതാണ്. കർക്കിടക കഞ്ഞിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മരുന്നാണ്, കർക്കിടക കഞ്ഞിയിൽ വേണ്ട മരുന്നാണ് ഈ കുറുന്തോട്ടി. അതിൻ്റെ വേരും തണ്ടും ഇലയും ഒക്കെ മരുന്നാണ്, കണ്ടോ? ഇലയെല്ലാം മാറിപ്പോരും, ഇതുപോലുള്ള വേറെയും ഇലകൾ കാണും. ഇത് കുറുന്തോട്ടി, കുറുന്തോട്ടി. ഇത് രാമച്ചം, അതായത് രാമച്ചമാണ്. ഇത് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ രാമച്ചം പിഴുതെടുത്ത് അതിൻ്റെ വേരെടുത്താൽ മതി, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാം. ഇത് കടയിൽ നിന്ന് വാങ്ങിയ രാമച്ചമാണ്. ഇത് രണ്ടും ആണ് മരുന്ന് കഷായത്തിന് ഉപയോഗിക്കുന്നത്. ഇത് കുറുന്തോട്ടി നല്ലതുപോലെ വേര് എല്ലാം ചെത്തിയെടുത്ത്, തണ്ടും ചെത്തിയെടുത്ത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് ചതച്ചെടുക്കണം. ചതച്ച ശേഷം കഴുകണമെന്നില്ല, നല്ല ഭംഗിയായിട്ട് ചതച്ചെടുക്കണം. വൃത്തിയായിട്ട് കഴുകിയ ശേഷം ചതച്ച് വേരും അതുപോലെ തന്നെ രാമച്ചവും നല്ല പോലെ കഴുകിയ ശേഷം ചതച്ചെടുക്കണം. ചതച്ചിട്ട് പിന്നെ കഴുകണമെന്നില്ല. അത് 50 ഗ്രാം രാമച്ചവും 150 ഗ്രാം പിന്നെ ഇതുമുണ്ട്, കുറുന്തോട്ടിയും ഉണ്ട്. ഇതൊരു നല്ല മൺകലത്തിൽ വേണം കഷായം വയ്ക്കാനായിട്ട്. ഇതുകൊണ്ട് കഷായമാണ് വയ്ക്കുന്നത്. അതിലേക്ക് ആ മൺകലത്തിലേക്ക് ഈ രാമച്ചം ചതച്ച് വെച്ചത്, 50 ഗ്രാം രാമച്ചം ചതച്ച് വെച്ചത് ചേർത്തു. അതിനുശേഷം ഈ ചതച്ച് വെച്ചിരിക്കുന്ന കുറുന്തോട്ടി വേര്, തണ്ടും വേരും കുറച്ച് തൊലിയും ഉണ്ട്, അത് നല്ല പോലെ ചതച്ചതാണ്. അതായിട്ട് ഏറ്റവും ഗുണമുള്ള സാധനമാണ് നല്ല പച്ച കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ. എന്തുമാത്രം ഗുണമാണെന്നറിയാവോ ശരീരത്തിന്. അത് ഇതിനകത്തോട്ട് ഈ മൺകലത്തിൽ തന്നെ ഉണ്ടാകണം. അടുപ്പിൽ തീ കത്തിച്ച് തന്നെ ഇത് വെക്കുകയും വേണം. നമ്മൾ കണ്ടോ, ഇതിലേക്ക് നമുക്ക് 2 ലിറ്റർ വെള്ളം ഒഴിക്കാം. ഇത് ഈ 2 ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. പച്ചവെള്ളം, നല്ല 2 ലിറ്റർ പച്ചവെള്ളം ഇതിലോട്ട് ഒഴിക്കുകയാണ്. അപ്പം ചതച്ച് വെച്ചിരിക്കുന്ന, കഴുകി ചതച്ച വൃത്തിയായ കുറുന്തോട്ടിയും രാമച്ചവുമാണ്. ഇത് നമ്മൾ ഒരിക്കലും ചതച്ച ശേഷം കഴുകരുത്. ഇനി ഇത് അടുപ്പിൽ വെച്ച് തിളച്ച് നേർ പകുതിയാക്കി കുറുക്കി പറ്റിക്കണം. അടുപ്പിൽ തന്നെ വെക്കണം, തീ കത്തിച്ച് അടുപ്പിൽ വെച്ച് കുറുക്കി 1 ലിറ്ററാക്കണം. ഇത് ഞവരേരിയാണ്. ഞവരേരി എന്ന് പറഞ്ഞാൽ പുതിയ ഞവരേരിയല്ല, പഴകിയ ഞവരേരിയാണ് നല്ലത്. പഴകിയ ധാന്യങ്ങൾക്കാണ് ഗുണം കൂടുതലുള്ളത്. അത് 1/4 കിലോ ഞവരേരിയാണ്. ഞങ്ങൾ 5 പേർക്ക് മരുന്ന് കഞ്ഞി കുടിക്കാൻ ഈ ഞവരേരി 1/4 കിലോ ധാരാളം മതി. അതിൻ്റെ കൂടെ 20 ഗ്രാം ഉലുവ, നല്ല ഉലുവ, 20 ഗ്രാം ഉലുവയുണ്ട് ഇത്. 10 ഗ്രാം ആശാളി. ആശാളി നമുക്ക് മരുന്ന് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. വളരെ നല്ലൊരു മരുന്നാണ് ആശാളി. ഇത് അയമോദകം, 1-3 ഗ്രാമിൻ്റെ ആവശ്യമേ ഉള്ളൂ അയമോദകം. ഇത് അമുക്കുരമാണ്, 4-5 കമ്പ് അമുക്കുരം ആവശ്യമുള്ളൂ. ഇത് ജീരകം, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ നല്ല ജീരകം, അത് 1-3 ഗ്രാമോളം ഉണ്ട്. അതിൻ്റെ കൂടെ പച്ചമരുന്നായിട്ട് ചേർക്കുന്നത് കുടവനും ചെറുളയും കീഴാർനെല്ലിയും മുയൽ ചെവിയനൊരു തണ്ടും. ഇത്രയും 5 കൂട്ടം, ഇത്രയും 4 കൂട്ടം പച്ചമരുന്നുകൾ മതി. ധാരാളം പച്ചമരുന്നുകളും ഒരുപാട് തരം മരുന്നുകളും ആവശ്യമില്ല. നമുക്ക് ഓരോന്നിൻ്റെ ഗുണങ്ങളനുസരിച്ചെടുത്തിരിക്കുന്നതാണ് കുടവനും ചെറുളയും കീഴാർനെല്ലിയും മുയൽ ചെവിയനും. ഇത്രയും മരുന്നുകൾ കഞ്ഞിക്ക് ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ
ഇവിടെ ആദ്യം കുളത്തിൽ കുറുക്കി പറ്റിച്ച് ഒരു ലിറ്ററാക്കി കഷായം വെച്ചു. അതാണിത് കണ്ടോ, കുറുന്തോട്ടി കഷായം. പിന്നീട് ഈ ഞവരേരി നല്ല വൃത്തിയായിട്ട് ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും എല്ലാം നന്നായിട്ട് കഴുകി അരിച്ചെടുത്ത്, കല്ലൊന്നുമില്ലാതെ അരിച്ചു, നെല്ലെല്ലാം പെറുക്കി കളഞ്ഞ് നല്ല വൃത്തിയാക്കി. അതിനുശേഷം നേരത്തെ കാണിച്ച 20 ഗ്രാം ഉലുവ ഒരു ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കി നല്ലതുപോലെ കഴുകിയിട്ട് ചൂടാക്കി പൊടിച്ചു വെച്ചു. അതുപോലെ തന്നെ ആശാളി കഴുകി നേരിയതായിട്ടൊന്ന് ചൂടാക്കി. പിന്നീട് ജീരകം വറുത്ത് പൊടിച്ചു വെച്ചു. അയമോദകവും അതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി പൊടിച്ചു വെച്ചു. ഈ അമുക്കുരം നല്ലതുപോലെ വെയിലത്ത് വെച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കണം. അങ്ങനെയാണ് വേണ്ടത്. കഴുകിയിട്ട് ഇത് വറക്കാൻ പറ്റുന്നതല്ല. നമ്മൾ കുറച്ച് അമുക്കുരം മേടിച്ചുകൊണ്ട് വന്ന് നല്ലതുപോലെ കഴുകി, കുതിരാൻ സമ്മതിക്കാതെ പെട്ടെന്ന് തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് തെള്ളിയെടുത്ത് വെക്കണം. അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് നാരും അതുമൊക്കെ കാണും. അത് നമ്മുടെ തൊണ്ടയിൽ, കഞ്ഞിക്കകത്ത് കിടന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ തൊണ്ടയിലൊക്കെ ഉടക്കാൻ സാധ്യതയുണ്ട്. അമുക്കുരം നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതാണ് ഇത്. അത് ആവശ്യത്തിന് ഒരു 100 ഗ്രാം, ഒരു കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ചാൽ ദിവസവും ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം അങ്ങനെ തന്നെ ചെയ്യാം. 20 ഗ്രാം ഉലുവ അന്നേരം തന്നെ വറുത്ത് പൊടിക്കണമെന്നില്ല. കുറച്ച് കൂടുതൽ ഉലുവ കഴുകി നല്ലപോലെ വറുത്ത് പൊടിച്ച് ടിന്നിലാക്കി വെച്ചാൽ സമയമാകുമ്പോൾ ഇട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ ജീരകവും അയമോദകവും എല്ലാം കൂടുതൽ വറുത്ത് പൊടിച്ച് വെക്കുക. ഒന്ന് ചൂടാക്കി പൊടിച്ച് വെക്കണം എല്ലാം. ഇത് 1/4 കിലോ കരിപ്പെട്ടിയാണ്. നല്ല കരിപ്പെട്ടി 1 ഗ്ലാസ് വെള്ളത്തിലോട്ടിട്ട് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുകയാണ്. മണ്ണും തടയും ഒന്നുമില്ലാതെ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നേരത്തെ നമ്മൾ കാണിച്ച പച്ചമരുന്ന്, 4 കൂട്ടം പച്ചമരുന്നുണ്ടായിരുന്നല്ലോ. കുറുന്തോട്ടി കഷായത്തിൽ നിന്ന് 1 ഗ്ലാസ് കഷായം ഒഴിച്ച് ആ ഇലയും നല്ലപോലെ കഴുകിയെടുത്ത ഇലയിൽ 1 ഗ്ലാസ് കുറുന്തോട്ടി കഷായം ഒഴിച്ച് മിക്സിയിൽ നല്ലതുപോലെ അരച്ച് അത് അരിച്ചെടുത്തിരിക്കുകയാണ്. ഇതിലൊന്നും ഒരു നാരുമില്ല. അതുപോലെ തന്നെ നല്ല പാലുള്ള തേങ്ങ, നല്ല വൃത്തിയുള്ള പാലുള്ള ഒരു വലിയ തേങ്ങ തിരുമി അധികം വെള്ളമൊഴിക്കാതെ നന്നായിട്ട് കുറുക്കി പിഴിഞ്ഞെടുത്ത ഒരു തേങ്ങയുടെ നല്ല പാല്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കഷായം വെക്കുന്നത്, ഈ പാൽ കഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് ഈ 1/4 കിലോ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഞവരേരി, പഴയ ഞവരേരി കഴുകി അരിച്ച് എല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ കുക്കറിലോട്ട് ഇട്ടു. കുക്കറിൽ വെക്കാം. മറ്റതിലൊക്കെ വെന്ത് വരാനായിട്ട് കുറേ സമയമൊക്കെ എടുക്കും. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ കൊതുമ്പും തൊണ്ടും ചിരട്ടയും ഒക്കെ കത്തിച്ച് നല്ല ഉരുളിയിൽ, ഇനി അവരേരിക്ക് നല്ല വേവുമുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഇപ്പം എല്ലാവരും കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അതിൻ്റെ കൂടെ ഈ ആശാളി കഴുകി ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന ആശാളി ചേർക്കണം. അത് പൊടിക്കേണ്ട ആവശ്യമില്ല, ചേർത്തു. ചേർത്തിട്ട് നമ്മളിവിടെ 1 ലിറ്റർ കുറുന്തോട്ടിയും രാമച്ചവും കൂടി ചേർത്ത് കഷായം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 ലിറ്റർ വെള്ളത്തിൽ കുറുക്കി പറ്റിച്ച് 1 ലിറ്ററാക്കി വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം. കണ്ടോ, ഇനി ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കാം. 2-3 വിസിലായിട്ട് കുറേ സമയം കിടക്കണം. വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. 5 വിസില് കേട്ടു. ഒരു 10-15 മിനിറ്റ് അനക്കാതെ വെച്ചിരുന്നു. എന്നിട്ടെടുത്ത 1 കിലോ കരിപ്പെട്ടി അരിച്ച് ഉരുക്കി അരിച്ച് വെച്ചിരുന്നത് ചേർക്കുകയാണ്. നല്ല കരിപ്പെട്ടിയാണ്, അത് ചേർക്കുകയാണ്. ഷുഗറുള്ളവർക്ക് മധുരമുള്ള കരിപ്പെട്ടിയുടെ മധുരത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. എന്നാലും മധുരം വേണ്ടാത്തവർ മധുരം ചേർക്കണമെന്നില്ല. ഇതിൻ്റെ എല്ലാം പാകമാകണമെങ്കിൽ മധുരരസം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വർഷ ഋതുവിൽ എല്ലാ വാദവും പിത്തവും കഫവും എല്ലാം കോപിച്ചിരിക്കുകയാണ്. അപ്പം മധുരരസവും വേണം. ഇനി ഇതിന് ശേഷം മധുരം ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ നേരത്തെ 4 കൂട്ടം ഇലകൾ, ഒരുപാട് ഇലകളൊന്നും ആവശ്യമില്ല. ദശമൂലം, ദശപുഷ്പങ്ങൾ മുഴുവൻ, അങ്ങനെയൊന്നും ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം നല്ല ഗുണമുള്ള, അതാത് കാലാവസ്ഥയ്ക്ക് വേണ്ട 4 കൂട്ടം പിന്നെ മരുന്നുകളാണ് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്നത്. അത് 4 കൂട്ടം മരുന്നുകളും ഇതിലോട്ട് ഒഴിച്ചു.
ഒരുപാട് മരുന്നൊഴിച്ച് പച്ചമരുന്ന്. ഇനി അടുത്തതായിട്ട് ഈ ഉലുവ, 20 ഗ്രാം ഉലുവ തന്നെ വേണം. ഉലുവ കുതിർത്ത് അരച്ച് ചിലയിടങ്ങളിൽ കഞ്ഞി വയ്ക്കാറുണ്ട്. അത് കുടിക്കാൻ ഇത്തിരി ഭയങ്കര വിഷമമായതുകൊണ്ട് മിക്കവാറും ഉണ്ടാക്കി വെച്ചിട്ട് ചിലപ്പോൾ കഴിക്കാൻ ഇതിൻ്റെ കിളുകിളിപ്പില്ല. അതേസമയം നല്ല പിന്നെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതിൻ്റെ ഒരു മണവും സ്വാദും, അത് ഈ അന്തരീക്ഷത്തിലൊക്കെ നല്ലൊരു മണവും കേൾക്കുമ്പം തന്നെ നമുക്ക് നല്ലൊരു ആയുർവേദ കടയിലോ ആശുപത്രിയിലോ ഒക്കെ ചെന്ന മണമാണ്. അതുകൊണ്ട് അത് ആർക്കും കുടിക്കുന്നതിന് ഒരു വിഷമവും തോന്നത്തില്ല. ഉലുവ വറുത്ത് പൊടിച്ചതിന് പ്രത്യേക ഒരു രുചിയും മണവും ഒക്കെ ഉണ്ട്. അതേസമയം അത് കുതിർത്ത് അരച്ച് ഒക്കെ ചേർക്കുമ്പം വേറെ ഒരു ഇതാണ്. കണ്ടോ, ഇത് ചേർത്തു. ഇനി അടുത്തത് അമുക്കുരമാണ് ചേർക്കാൻ പോകുന്നത്. അമുക്കുരം നേരത്തെ കുറച്ച്, അമുക്കുരത്തിന് അശ്വഗന്ധം എന്നാണ് അമുക്കുരത്തിൻ്റെ സംസ്കൃത പേര്. അശ്വഗന്ധം, അശ്വഗന്ധം എന്ന് പറഞ്ഞാൽ അശ്വത്തിനെ പോലെ തന്നെയാണ് ഇതിന് ശക്തി ഉണ്ടാകുന്നത് ശരീരത്തിന്. അശ്വഗന്ധം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വനിതകൾക്ക് ഏറ്റവും നല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് കുറേശ്ശെ എടുത്ത് പൊടിക്കാനൊക്കെ വലിയ വിഷമമായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിച്ചൊരു 1/2 കിലോ അമുക്കുരം നല്ല വൃത്തിയായിട്ട് കഴുകി കുതിർന്നു പോകാതെ ഉടൻ തന്നെ നല്ല വൃത്തിയായിട്ട് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് തെള്ളി അതിൽ, ഇതിനകത്ത് ഒരു സാധനത്തിനും നാരും ഒന്നുമില്ല, എല്ലാം ആ. ഇനി അതിനുശേഷം ജീരകം, ഒരുപാട് ജീരകം വേണ്ട, ജീരകം മേൻപൊടിക്കെന്നാണ് പറയുന്നത്. ജീരകം ഇട്ടു, തീ കുറച്ച് കുറച്ചു. ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന അമുക്കുര, പിന്നെ അയമോദകം. ഈ അയമോദകം വയറിനും വായുവിനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അയമോദകം കുറച്ച് മണം വയറ്റിൽ ചെല്ലുമ്പോൾ തന്നെ വായുവിൻ്റെയൊക്കെ വിഷമമുള്ളവർക്കൊക്കെ നല്ല. കണ്ടോ, ഇത് നമ്മൾ മറ്റുള്ള കഞ്ഞി പോലല്ല, ഇത് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മരുന്ന് കഞ്ഞി. നമുക്ക് കുടിക്കാനായിട്ട് അല്പം മധുരവും അല്പം ഉപ്പും ഇടുന്നുണ്ട്, ഇന്ദുപ്പ് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇത് ഒരുപാട്, ഈ പൊടികളെല്ലാം ഇനി കിടന്ന് ഒരുപാട് വേകണമെന്നില്ല. ഈ പൊടിയെല്ലാം കഴുകി, പൊടിക്ക് വേണ്ട സാധനങ്ങളെല്ലാം കഴുകി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് പിന്നെ ഇതിനകത്ത് കിടന്ന് ഒരുപാട് വേകണമെന്നില്ല. തിളച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ആശാളിയും അരിയും മാത്രം നല്ലപോലെ വെന്ത ശേഷം പച്ചമരുന്ന് നീരൊഴിച്ചിട്ട് ഒരുപാട് കിടന്ന് തിളയ്ക്കണമെന്നില്ല. ഇനി അടുത്തതാണ് നമ്മുടെ ഒരു നുള്ളു ഇന്ദുപ്പ് പൊടിച്ചത്. ഒരു നുള്ളു മതി, മധുരമുള്ളത് കൊണ്ട് ഒരു നുള്ളു ഇന്ദുപ്പ്, ഇന്ദുപ്പാണ് നല്ലത്. നമുക്കറിയാമല്ലോ ഇതിനെല്ലാം ഓരോ ഗുണങ്ങളുണ്ട്. ഇന്ദുപ്പിൻ്റെ ഗുണമെന്ത്, ആശാളിയുടെ ഗുണമെന്ത്, ഇതെല്ലാം ഞാൻ പറയുന്നതായിരിക്കും ഓരോ അധ്യായങ്ങളിൽ പറയുമ്പോൾ. ഇതിലെ ഓരോ മരുന്നിൻ്റെയും ഗുണങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇതിന് വേണ്ടിയിട്ട് ഈ മരുന്നുകൾ എടുത്തതെന്ന്, ഈ മരുന്നിന് ഉഷ്ണവും ശീതവും അതിനെ ശമിപ്പിക്കുന്നതിന് മറ്റേതിൻ്റെ ഗുണം, ഇങ്ങനെയുള്ള ഓരോന്ന് കണക്കാക്കിയാണ് ഈ മരുന്നുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. മിക്ക വൈദ്യന്മാരുടെയും നിർദ്ദേശം അനുസരിച്ചുള്ള മരുന്നുകളാണിത്. ഇതെല്ലാം മതി, ഒരുപാട് തിളയ്ക്കേണ്ട. ഇനിയാണ് ഒരു തേങ്ങ നമ്മൾ നല്ല പോലെ കുറയ്ക്കും. ഒരു തേങ്ങയോ 1/2 തേങ്ങയോ ഒക്കെ എടുക്കാം. നല്ല പോലെ പിഴിഞ്ഞ് അധികം വെള്ളമൊന്നുമില്ലാതെ നല്ല കുറുക്കി വെച്ചിരിക്കുന്ന പാലാണ്. ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു. കണ്ടോ, നോക്കിക്കേ, കണ്ടോ. പിന്നെ ഇത് തിളയ്ക്കണ്ട, പാലൊഴിച്ചു കഴിഞ്ഞ് തിളയ്ക്കുകയേ വേണ്ട. ഒന്ന് തിളച്ചോട്ടെ എന്നൊന്നും വെക്കണ്ട. തേങ്ങാപ്പാലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാം അടുത്ത ക്ലാസ്സിൽ. തേങ്ങാപ്പാൽ ഏറ്റവും ശരീരത്തിന് വേണ്ടതാണ്. നമ്മളൊരു കറിയിലൊക്കെ തേങ്ങ കൂട്ടുമെങ്കിലും ഇങ്ങനത്തെ ഒരു നല്ല കുറുകിയ തേങ്ങാപ്പാലൊഴിച്ച്, കണ്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെച്ചു. കണ്ടോ, ഇതാണ് ശരിക്കും മരുന്ന് കഞ്ഞി. ഇത് നമുക്ക് 5 പേർക്ക് സുഖമായിട്ട് വൈകിട്ടത്തെ അത്താഴമായിട്ട് കഴിക്കുകയോ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയോ ചെയ്യാം. ഒരു വേണ്ട, ഒരു വർഷകാലത്തിന് വേണ്ട, ശരീരത്തിന് വേണ്ട മരുന്നുകളെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. വരും ഒരു വർഷക്കാലം നമുക്ക് നല്ല ആരോഗ്യത്തോടിരിക്കാനും ഇത് കഴിച്ചാൽ സാധിക്കും.
കണ്ടോ, മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ. ഇത് ഇങ്ങനെ കഞ്ഞി പോലെയാണ് ഇരിക്കേണ്ടത്. കട്ടയായിട്ടിരുന്നാൽ നമുക്ക് കഴിക്കാനായിട്ട് വിഷമമാണ്. മരുന്ന് കഞ്ഞി എന്നല്ലേ പറയുന്നത്, ഇത് കഞ്ഞിയായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ഈ മധുരം ഇഷ്ടമില്ലാത്തവർ അല്പം കുരുമുളക് പൊടി ഉണ്ടാക്കിയിട്ട് അത് തൊട്ടുകൂട്ടി കഞ്ഞി കുടിക്കാം. മധുരം കഴിക്കുന്നതിന് വിഷമമില്ലാത്തവർക്ക് കുറച്ച് കരിപ്പട്ടി ചീകി വെച്ചിട്ട് കുറച്ച് കഞ്ഞിയും കരിപ്പട്ടിയും കൂടെ കഴിക്കാം. നമ്മളിത് മരുന്നിൻ്റെ ഗുണങ്ങളും മണവും രുചിയും ഒക്കെ ഉള്ളതുകൊണ്ട് കാണുന്നത് പോലെയല്ല, ഇത് കഴിക്കുന്നതിനൊരല്പം വിഷമമുണ്ടാകും. ഇതിന് പലതരം മരുന്നുകൾക്കുള്ള പലതരം ഗുണങ്ങളാണ്. ഇത് 10 ദിവസം ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതുപോലെ തന്നെ ലൈക്കും ഒക്കെ ചെയ്യണം. ഞാൻ ആയുർവേദത്തെക്കുറിച്ച് ധാരാളം വീഡിയോകൾ ഇടുന്നുണ്ട്, എല്ലാവരും കാണണം. നന്ദി, നമസ്കാരം.